വൈകുന്നേരം 6 മണിയായി. തണുത്ത കാറ്റ് വളരെ വേഗതയിൽ വീശാൻ തുടങ്ങി. എല്ലാ വശത്തും മഞ്ഞു മൂടാൻ തുടങ്ങി. ആ മലയുടെ മൺപാതയിൽ ഒരു ലക്ഷറിയായ കാർ വന്നു നിന്നു. ആ കാറിനകത്തെ റീമയും അർജുനും ഉണ്ടായിരുന്നു. പിന്നെ പുറത്തെ അക്ഷയ് കാറിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് ഒരുപാട് സമയമായിട്ട് അത് പരിശോധിച്ചുകൊണ്ടിരുന്നു. റീമ ഒരുപാട് ദേഷ്യപ്പെട്ട് അക്ഷയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, അക്ഷയ്, കാറിൽ അങ്ങനെ എന്താണ് പ്രശ്നം? നീ ഇത് നോക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി, നിനക്കറിയാമോ? അറിയില്ല രേമ, എനിക്ക് പ്രോബ്ലം എവിടെയാണെന്ന് അറിയില്ല. ഈ കാർ എന്തിനാ ഇവിടെ നിർത്തിയെന്ന് പോലും അറിയുന്നില്ല. ഞാൻ നിന്റെ അടുത്ത് മുമ്പേ വേണ്ടെന്ന് പറഞ്ഞതാ ഈ പൊട്ടിയ കാർ കൊണ്ടുവരണ്ടെന്ന്. നീ പൊട്ടിയ കാർ എന്ന് പറയുന്നില്ലേ, ഞാൻ ഇതാണ് പോയ മാസം 50 ലക്ഷം കൊടുത്ത് വാങ്ങിയത്. അത്രയും കൊടുത്തിട്ട് ഇത് ഒരു 50 മീറ്റർ പോലും താണ്ടി പോകുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു ലക്ഷറി കാർ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്റെ അറിവിൽ യാതൊരു മൊബൈൽ കമ്പനി ടവറും ഇവിടെ ഉള്ളതായിട്ട് അറിയുന്നില്ല. കാരണം മൊബൈൽ പോലും നെറ്റ്വർക്ക് ഇല്ല. ഇപ്പൊ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ നക്കളിനെ എങ്ങനെയാ വിളിക്കാൻ പോകുന്നത്? അവ നമുക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? അവർ രണ്ടുപേരും പറഞ്ഞത് കേട്ട് അക്ഷയ് വെറുപ്പോടെ എന്ത് പറഞ്ഞെന്നാൽ, ശരി, നക്കുലിന് ആരാ ഐഡിയ കൊടുത്തത്? ഈ അടർന്ന കാട്ടിനുള്ളിലാണോ അവന്റെ വെഡിങ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനത്തെ ഒരു വേദനയും കൊടുത്തിട്ട് അവൻ എന്തിനെങ്ങനെ ചെയ്യുന്നത്? അക്ഷയ്, നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് പ്രശ്നം തീരും തോന്നുന്നില്ല. 10 കിലോമീറ്ററുള്ള വഴി നക്കുൽ കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം എങ്ങനെ പോകാൻ നമുക്ക് നോക്കാം. തണുപ്പാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ രാത്രി സമയത്തിൽ നമ്മൾ കാട്ടിലുള്ള മൃഗങ്ങൾ കഷ്ടപ്പെടുന്ന പകരം നമ്മൾ നടന്നു പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അർജുൻ പറയുന്നത് ശരിയാണ് അക്ഷയ്. നമ്മൾ ഇവിടെ നിന്ന് നടന്നു വേണം പോകാൻ. പിന്നെ അവിടെ ചെന്ന് നമ്മൾ നകുലിനോട് പറഞ്ഞേക്കാം. അതായത് മെക്കാനിക്കിനെ അയച്ച് ഈ കാർ റിപ്പയർ നോക്കാൻ പറയാം. അക്ഷയന് തന്റെ കൂട്ടുകാർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നി. തണുപ്പ് അധികമാകുന്നത് അക്ഷയനും അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ 4 വശത്തു നിന്നും മഞ്ഞ് മൂടാനും തുടങ്ങി. അവിടത്തെ കാട്ടിലെ മൃഗങ്ങളുടെ ശബ്ദം അവരുടെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങി. ശരി, മുഖ്യമായ തിങ്സ് മാത്രം കാറിൽ നിന്ന് എടുത്തേക്ക്, നമുക്ക് പോവാം. അക്ഷയ് പറഞ്ഞു തന്നെ അവർ 3 പേരും ആ മൺപാതയിൽ കൂടി നടക്കാൻ തുടങ്ങി. അവർ 3 പേരും കുറച്ചു ദൂരം പോയതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആരുടെയോ ശബ്ദം അവരുടെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങി. നിങ്ങൾ എല്ലാരും അവിടെ തന്നെ നിൽക്കൂ. ഈ വഴിയിൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അക്ഷയ്, റീമ, അർജുൻ നോക്കി. പിന്നെ അവരുടെ മുൻപിൽ ഒരു സ്വാമിജി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവർ 3 പേരെയും തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ 3 പേരും പിപ്ലാ ഗ്രാമത്തിലേക്ക് പോവാണ്. വരുന്ന വഴി ഞങ്ങളുടെ കാർ റിപ്പയർ ആയി. ഞങ്ങൾ ഈ വഴിയിൽ നടന്നു പോവാതെ വേറെ വഴിയേ ഇല്ല. നിങ്ങൾ 3 പേരിന് അറിയില്ലേ, ഇവിടെ നിന്നുള്ള 10 കിലോമീറ്ററിലേക്ക് 4 ദിശയിൽ കാട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ, അറിയാം. ഈ മലമ്പ്രദേശത്ത് കാടല്ലാതെ പിന്നെ മൈതാനമാണോ ഉണ്ടാവുക? പറയൂ. ഇവിടെയുള്ള ഈ 10 കിലോമീറ്റർ ദൂരത്തിൽ ഈ അമേദിയായ കാട്ടിൽ ഗോൾഡ് രാജ്യമാണുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ 3 പേരും തിരിച്ചു പോയി ആ കാറിൽ തന്നെ അമേദിയായിട്ടിരിക്കൂ. സുരക്ഷിതയോടെ ഉണ്ടാവണം. പുലച്ചായ ഉടനെ വിട്ടോളൂ. ഏ, നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? നിങ്ങൾ എന്തെങ്ങനെ പിച്ചുമ്പേയും പറയുന്നത്? നിങ്ങൾ പറയുന്ന മാതിരി ഒരു കാര്യം ഞങ്ങൾ കേട്ടിട്ടേയില്ല. ശരിയാ, ഗോൾ ആരാണ്? നിങ്ങൾ മനുഷ്യന്മാരുള്ളത് കൊണ്ടാണ് അവന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഒരുത്തിന്റെ പേര് പറഞ്ഞില്ലേ, അവനൊരു സാധാരണ മനുഷ്യനല്ല, അവനൊരു ജിന്നാണ്. ഗോൾ ജിൻ. അവൻ വളരെ മോശമായ ഒരാളാണ്. അവൻ ആരുടെ രൂപം വേണമെങ്കിലും എടുത്തോളും. എപ്പോഴും രാത്രി സമയം ഇവിടെ അവന്റെ കളിയാണ് നടന്നുകൊണ്ടിരിക്കുക. മനുഷ്യങ്ങളെ കൊല്ലുന്നത് അവന് വളരെ ഇഷ്ടം പെട്ടു. സ്വാമിജി പറഞ്ഞത് കേട്ടിട്ട് അവർ 3 പേരും സ്വാമിജിയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി നിന്നു. പെട്ടെന്ന് അവർ 3 പേരും അദ്ദേഹത്തെ നോക്കി വളരെ ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. എനിക്കെന്തോ ഇയാള് ഹോളിവുഡ് പടം കണ്ടതുപോലെ തോന്നുന്നു. സ്വാമിജി, നിങ്ങൾ ഏതെങ്കിലും മലയാള സിനിമകൾ കാണോ? ഇതുപോലെയുള്ള ഹൊറർ മൂവീസ് ഒന്നും കാണല്ലേ? ശരി, ഇയാളുടെ സംസാരം കേട്ടിട്ട് നമ്മൾ ചീത്തയാവണ്ട. വാ, പോവാം. പിന്നെ അവർ 3 പേരും നടന്നു പോകാൻ തുടങ്ങി. അവർ 3 പേരും നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ. അപ്പോഴാണ് അർജുന്റെ കാല് ഒരു കല്ലിൽ ചെന്നിടിച്ചത്. അർജുൻ വേദന കാരണം അവിടെ താഴേക്ക് വീണുപോയി. എന്തുപറ്റി? നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. രാത്രി എനിക്ക് ഈ മരത്തിന് താഴെയുള്ള കല്ല് എന്റെ കണ്ണിൽ കാണാനേ പറ്റിയില്ല. എന്റെ കാല് വല്ലതും വേദനിക്കുന്നുണ്ട്. നിക്ക്, ഞാൻ നോക്കട്ടെ. ചേടാ, ഇതിലൊന്ന് ചോര വരുന്നുണ്ടല്ലോ. ഈ ചോര നിർത്താൻ വേണ്ടി ഞാൻ കർച്ചീഫ് എടുത്തിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് അക്ഷയ് തന്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് തേടാൻ തുടങ്ങി. ഓ ഷിറ്റ്, എന്റെ കർച്ചീഫ് ഞാൻ കാറിൽ തന്നെ വെച്ച് മറന്നു. അക്ഷയ് റീമയെ നോക്കി എന്ത് പറഞ്ഞെന്നാൽ, റീമ, നിന്റെ അടുത്ത് എന്തെങ്കിലും കർച്ചീഫ് ഉണ്ടോ? നിൽക്കു, കൊണ്ടുവന്ന് നോക്കട്ടെ. റീമ തന്റെ ബാഗിൽ കർച്ചീഫ് തേടി. അപ്പോഴാണ് അവർ രണ്ടുപേരുടെ കാതുകളിലും അർജുന്റെ ശബ്ദം കേട്ടത്.
അർജുന്റെ നിലവിളി കേട്ടിട്ട് അവർ രണ്ടുപേരും ഒരുപാട് പേടിച്ചുപോയി. അവര് നോക്കിയപ്പോൾ ആ സ്ഥലത്ത് അർജുനെ കാണാതെയായി. ഇത് കണ്ടപ്പോൾ അക്ഷയനും റീമയ്ക്കും ശ്വാസം തന്നെ നിലച്ചുപോയി. അർജുൻ എവിടേക്കാ പോയത്? അറിയില്ലല്ലോ, കുറച്ചു നേരം മുമ്പ് അവൻ ഇവിടെയായിരുന്നു ഉണ്ടായത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റീമ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് മരത്തിന്റെ മുകളിൽ നിന്നും അർജുന്റെ പ്രേതം താഴേക്ക് വീണത്. ഓ മൈ ഗോഡ്, അക്ഷയ്, ഇതിനെയും പോസിബിൾ? ഇതെങ്ങനെ സംഭവിക്കും? ഇപ്പോൾ കുറച്ചു മണിക്കൂറിന് മുമ്പ് അർജുൻ നമ്മളോടൊപ്പം അല്ലേ വന്നുകൊണ്ടിരുന്നത്? ഇപ്പോൾ ആ മൊത്തം കാടും വ്യത്യസ്തമായ ശബ്ദത്തിൽ ചലിക്കാൻ തുടങ്ങി. ഈ ശബ്ദം എങ്ങനെയുള്ള ശബ്ദമാണ് അക്ഷയ്? ഒരുപക്ഷെ സ്വാമിജി പറഞ്ഞതൊക്കെ നേരായിരിക്കും, എനിക്ക് പേടിയാകുന്നു. നമ്മൾ രണ്ടുപേരും വലിയ ആപത്തിലാണുള്ളത്. എത്രയും പെട്ടെന്ന് ഓടാൻ പറ്റുമോ അത്രയും ഓടിക്കോളൂ. ഇത് പറഞ്ഞിട്ട് റീമയും അക്ഷയും ആ സ്ഥലത്ത് നിന്നും ഓടിപ്പോയി. പക്ഷെ അവർ ചുറ്റി ചുറ്റി അതേ മരത്തിനകത്തേക്ക് വന്ന് അർജുന്റെ പ്രേതത്തിനടുത്തേക്ക് അവർ വന്നെത്തി. എന്താ നടക്കുന്നത് അക്ഷയ്? നമ്മൾ ചുറ്റി ചുറ്റി അവസാനം ഒരേ സ്ഥലത്തേക്കാണല്ലോ വരുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ല റീമ, ഈ കാട്ടിൽ നേരം പോകുന്നേ അറിയുന്നില്ല. നമ്മൾ ഇന്നൊരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാം. ഇത് പറഞ്ഞിട്ട് വീണ്ടും അവർ രണ്ടുപേരും ഓടാൻ തുടങ്ങി. പക്ഷേ വീണ്ടും അതേ മരത്തിനടുത്തേക്ക് അവർ വന്നു ചേർന്നു. പക്ഷേ ഇത്തവണ അർജുന്റെ പ്രേതം അവിടെ ഇല്ലായിരുന്നു. അർജുന്റെ പ്രേതം എവിടെ പോയി? റീമ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരുടെ കാതുകളിലും അർജുന്റെ ശബ്ദം കേട്ടത്. ഞാൻ എവിടെയായിരുന്നു ഇരുന്നോണ്ടിരുന്നത്? നിങ്ങൾ എവിടെയാ പോയത്? എന്റെ കാല് എത്ര വേദനിക്കുന്നറിയോ. റീമ അർജുനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അക്ഷയ് അവനെ കണ്ടതും ഒരുപാട് അതിശയിച്ചു പോയി. കാരണം അർജുന്റെ മുഖം വളരെ ഭയങ്കരമായിരുന്നു. അതിനുശേഷം അവൻ പെട്ടെന്ന് എണീറ്റ് നിന്നു. നിങ്ങൾ രണ്ടുപേരും ഈ കാട് വിട്ടു പോവാനേ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അർജുൻ നേരെ എണീറ്റ് വന്ന് അക്ഷയിനെ പുറകിൽ നിന്നും ഇറക്കി പിടിച്ചു. പിന്നെ കുറച്ചു സമയത്തിനകം അക്ഷയ് അവിടെ നിന്നും മറഞ്ഞുപോയി. ഭീമ ഈ സംഭവം സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് പേടിച്ചുപോയി. കുറച്ച് സെക്കൻഡുകൾക്കകം അക്ഷയുടെ പ്രേതവും ആ മരത്തിനടിയിൽ വന്ന് വീണു. റീമ അലറി അടിച്ച് കത്തിക്കൊണ്ട് അവിടെ നിന്നും ഓടി വന്നു. അവൾ അവിടെ നിന്നും ഓടി വന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവൾ ആരുടെ മേലും വന്നിടിച്ചു. റീമ നോക്കിയപ്പോൾ അവളുടെ മുൻപിൽ നകുൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്? ആ അക്ഷയും അർജുനും എവിടെ പോയി? അക്ഷയും അർജുനും എന്റെ കൺമുൻപിൽ മരിച്ചു പോയത് ഞാൻ കണ്ടു. പക്ഷെ എങ്ങനെ കൊന്നു, ആര് കൊന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എന്താ നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പോഴാണ് റീമ നോക്കിയത്. അർജുനും അക്ഷയും ചിരിച്ചുകൊണ്ട് അവളെ നോക്കിക്കൊണ്ടു വരികയായിരുന്നു. അവർ രണ്ടുപേരെയും കണ്ടിട്ട് റീമ ഒരുപാട് പേടിച്ചുപോയി. റീമ, നീ എവിടെയാ പോയത്? അതെ അതെ, എവിടെയാ പോയത്? ഞങ്ങൾ രണ്ടുപേരും എത്ര നേരം തേടുക? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറയുന്നതൊക്കെ നേരാണ്. ഇവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് റീമ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അർജുനും അക്ഷയും നകുലിനകത്തേക്ക് ചെന്ന് കയറിയത്. ഇപ്പോൾ അവിടെ നകുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ മുഖം വളരെ ഭയങ്കരമായി മാറി. അവൻ തന്റെ ഘനമുള്ള കുരൽ കൊണ്ട് റീമയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഈ കാട് വിട്ട് പുറത്തു പോകുന്നത് നടക്കാത്ത കാര്യമാണ്. റീമയുടെ മനസ്സ് പേടിച്ചു വിറയ്ക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആ കാട്ടിനകത്ത് കേൾക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ അവർ മൂന്നുപേരുടെ പ്രേതവും വളരെ മോശമായ രീതിയിൽ ആ കാട്ടിൽ കിട്ടി. പുരാതന വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഈ കടക്കാരൻ തന്റെ ഷോപ്പ് 30 വർഷങ്ങളായി നടത്തി വരികയാണ്. ഒരുപാട് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ കടയിലേക്ക് വരുന്ന എല്ലാ വസ്തുക്കളും പെട്ടെന്ന് തന്നെ വിറ്റുപോകും. പക്ഷേ ഒരേ ഒരു വിന്റേജ് ക്ലോക്കിനെ ഒഴിച്ച്. ഈ ക്ലോക്ക് മാത്രം വിൽക്കാനേ പറ്റുന്നില്ല. ഈ വർഷം സെയിലിൽ എങ്ങനെയെങ്കിലും ഈ ക്ലോക്ക് വിറ്റേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇത് കണ്ടിട്ട് വാങ്ങിയാ നന്നായിട്ടുണ്ടാവില്ലേ? ഇത്തവണ ആ ഷോപ്പുകാരൻ ആ വിന്റേജ് ക്ലോക്കിനെ വിൽക്കാനായി കൊണ്ടുവന്നു വെച്ചു. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. ചിലർ റെക്കോർഡ് പ്ലെയർ വാങ്ങി, ചിലർ കുബേരന്റെ ശില വാങ്ങി. കസ്റ്റമറിൽ ഒരുത്തനാണ് ഋഷഭ്. ഋഷഭിന്റെ ശ്രദ്ധ ആ പുരാതന വിന്റേജ് ക്ലോക്കിലേക്ക് പെട്ടു. ക്ലോക്കിന്റെ വില 2 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് ആണെങ്കിൽ 50% ആണ്. എന്നാ 1 ലക്ഷം രൂപ ഉള്ളൂ. നമ്മൾ പോകുന്ന ഇപ്പൊ പുതിയ വീട്ടിലേക്ക് ഹാളിൽ ഈ വിന്റേജ് ക്ലോക്ക് വെച്ചാൽ വളരെ നന്നായിട്ടുണ്ടാവും. എക്സ്ക്യൂസ് മീ സാർ, ഈ ക്ലോക്ക് ഓടില്ലേ? നിങ്ങൾക്കിത് അറിയോ? 1890s ക്ലോക്കാണിത്. അത്രയും പഴയതോ? ഇതുപോലുള്ള ആന്റിക് പീസ് എവിടെയും കിട്ടില്ല. ഈ ക്ലോക്കിന്റെ വില 1 ലക്ഷം രൂപ അല്ലേ? അതെ, ഇതിന്റെ വില 2 ലക്ഷം രൂപയാണ്. പക്ഷേ 50% ഡിസ്കൗണ്ട് ആണ്. അതുകൊണ്ട് നിങ്ങൾ 1 ലക്ഷം രൂപ തന്നിട്ട് ധാരാളമായിട്ട് ക്ലോക്ക് എടുത്തിട്ട് പോവാം. ശരി, ഞാൻ ഇതിന് പേയ്മെന്റ് തരാം. ശരി സർ.
പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും തന്നിട്ട് പോകണം. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ സേഫായിട്ട് ഇത് ഡെലിവറി ചെയ്തോളാം. അത് ഫ്രീ ആണ്. ശരി അങ്ക്. ഋഷഭ് 100,000 രൂപയുടെ ചെക്ക് നൽകി. അവൻ ആ ചെക്കിൽ അവന്റെ അഡ്രസ് എഴുതി കൊടുത്തു. അടുത്ത ദിവസം ഋഷഭ് തന്റെ വീട്ടിലിരിക്കുമ്പോൾ ആ വിന്റേജ് ക്ലോക്ക് ഡെലിവറി വന്നു. ശാലിനി, ഇത് കണ്ടില്ലേ? ഈ ക്ലോക്ക് പെർഫെക്റ്റ് ആയിട്ടില്ലേ? അതെ, ഇത് വളരെ പുരാതന വസ്തുവാണ്. 1890 ക്ലോക്ക് ആണ്. 130 വർഷം. വാവ്! പക്ഷേ ഇപ്പോഴും കാണാൻ എത്ര ഭംഗിയാണ്. പുതിയത് പോലെയുണ്ട്. ഇതുകൊണ്ടാണ് എനിക്ക് വിന്റേജ് പീസ് ഇഷ്ടം. എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതിനെ കാണാൻ ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോഴാണ് അവരുടെ പുത്രൻ റോണക് ആ ക്ലോക്കിനടുത്തേക്ക് നടന്നു വന്നത്. അവന് 4 വയസ്സ് തികഞ്ഞിരിക്കുന്നു. അമ്മേ, ഇത് എന്താണ്? മോനെ, ഇത് ക്ലോക്കാണ്. ഇത് സമയം നോക്കാൻ സഹായിക്കും. ഓ, ഞാനിത് അലമാരെന്നാ വിചാരിച്ചത്. ഇതൊന്നും അലമാരയല്ല മോനെ, ഇതൊരു ക്ലോക്കാണ്. ഋഷഭ് ആ വിന്റേജ് ക്ലോക്കിനെ തന്റെ വീട്ടിന്റെ സെന്ററിൽ വെച്ചു. ശാലിനിക്ക് ആ വിന്റേജ് ക്ലോക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് അവർ രണ്ടുപേരും അവരവരുടെ ജോലി നോക്കാനായി പോയി. കുറച്ചു സമയത്തിനകം ശാലിനി അടുക്കളയിൽ ആഹാരം റെഡിയാക്കുകയായിരുന്നു. പിന്നെ റോണക് എപ്പോഴും പോലെ തന്റെ ഹാളിൽ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് റോണക്കിന് ആരോ വിളിക്കുന്നത് പോലെ ശബ്ദം കേട്ടത്. റോണക്, റോണക്, മോനെ റോണക്. റോണക് അവിടെയും ഇവിടെയും നോക്കി, പക്ഷെ അവന്റെ കണ്ണിൽ ആരെയും കണ്ടില്ല. റോണക്, മോനെ റോണക്. വീണ്ടും അവന് ശബ്ദം കേട്ടു. ഇപ്രാവശ്യം അവൻ ശ്രദ്ധിച്ചപ്പോൾ ആ ശബ്ദം ആ ക്ലോക്കിൽ നിന്നാണ് വന്നത്. റോണക് വിന്റേജ് ക്ലോക്കിനടുത്തേക്ക് ചെന്നു. ആരാ അത്? ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. നിങ്ങൾ എങ്ങനെയാണ് അകത്ത് പോയത്? റോണക് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവന്റെ അമ്മ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്നു. റോണക്, നീ ആരോടായി സംസാരിക്കുന്നത്? ഈ ക്ലോക്കിനടുത്താണ്. എടമണ്ടുസേ, ക്ലോക്കിനോടൊപ്പം ആരെങ്കിലും സംസാരിക്കുമോ? അമ്മേ, ഈ ക്ലോക്ക് എന്റെ കൂടെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. നുണ പറയല്ലേ, ക്ലോക്ക് എങ്ങനെ നിന്നോട് സംസാരിക്കും? അമ്മേ, സത്യമായിട്ട് ക്ലോക്ക് എന്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. മോനെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ക്ലോക്ക്, ടേബിൾ, ചെയർ ഇതൊന്നും സംസാരിക്കില്ല മോനെ. പക്ഷേ ക്ലോക്ക് എന്നോട് സംസാരിച്ചല്ലോ. ശരി, അതൊക്കെ വിട്. നീ വാ, ഇന്ന് ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂരി ചെയ്തിരിക്കുകയാണ്. ശാലിനി റോണക്കിന് ആഹാരം എടുത്തു വെക്കാൻ പോയി. അടുത്ത ദിവസം വൈകുന്നേരം ശാലിനി ഹാളിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തൊട്ടടുത്ത് റോണക് കളിക്കുകയായിരുന്നു. ശാലിനിയുടെ ഫോണിൽ ഋഷഭ് ഫോൺ വിളിച്ചു. ഏ ശാലിനി, നമ്മുടെ റൂമിലെ ഡ്രോയറിലെ ഒരു ഫയൽ ഉണ്ട്, അത് എടുത്തിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചുതരൂ. ഇപ്പൊ എടുത്തുകൊണ്ട് വരാം. ശാലിനി തന്റെ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് റൂമിലേക്ക് ചെന്നു. ഫോൺ ഓണിലായിരുന്നു. പിന്നെ ഋഷഭ് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. റോണക്, റോണക്, മോനെ റോണക്. ഋഷഭും ഈ ശബ്ദം കേട്ടു. അതിനകം തന്നെ ശാലിനി ഫയലും കൊണ്ട് അവിടേക്ക് വന്നു. എനിക്ക് ഫയൽ കിട്ടി, ഞാൻ ഫോട്ടോ എടുത്തിപ്പോ അയക്കാം. ശരി, പിന്നെ വീട്ടിൽ ആരാ വന്നത്? ഇവിടെ ആരുമില്ലല്ലോ. അതെങ്ങനെ ഇല്ലാതിരിക്കും? ഇപ്പോഴല്ലേ ഞാൻ സംസാരിക്കുന്നത് കേട്ടത്. ഏതൊരു ലേഡിയാണല്ലോ റോണക്കിനെ വിളിച്ചത്. പക്ഷെ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. ശാലിനി, നീ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്ക്, ഞാൻ അതിനുള്ളിൽ വീട്ടിലേക്ക് തിരിച്ചു വരാം. ഋഷഭിനെ സംശയം തോന്നി, വീട്ടിലാരെങ്കിലും അറിയാതെ വന്നു കാണുമോ എന്ന്. ശാലിനി വീട് മൊത്തം തേടി നോക്കി, പക്ഷേ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. റോണക് മോനെ, നിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? അതെ. ആരാ? റോണക് അവിടെ ഉണ്ടായിരുന്ന വിന്റേജ് ക്ലോക്കിലേക്ക് കൈ കാണിച്ചു. ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞതല്ലേ ഈ ക്ലോക്ക് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന്. അത് എങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നത്? അപ്പോഴാണ് ഡോർ ബെൽ അടിച്ചത്. ശാലിനി കതക് തുറക്കാനായി അവിടേക്ക് ചെന്നു. പക്ഷേ മറുവശത്ത് റോണക് നാഞ്ഞുപോയി. ഞാൻ വീട് മൊത്തം തേടി നോക്കി, വീട്ടിൽ ആരും തന്നെ ഇല്ല. പക്ഷേ ഏതോ ഒരു പെണ്ണിന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ. രണ്ടുപേരും അകത്തേക്ക് വന്നു. റോണക് എവിടെ പോയി? ഇവിടെ തന്നെ ആയിരുന്നു അവൻ. ഇപ്പോൾ റൂമിലേക്ക് പോയിരിക്കും. ഞാൻ ചെന്ന് നോക്കാം. ഞാൻ കിച്ചണിൽ പോയി നോക്കാം. ഋഷഭും ശാലിനിയും വീട് മൊത്തം തേടി നോക്കി, പക്ഷേ റോണക്കിനെ അവിടെ എവിടെയും തന്നെ കണ്ടില്ല. ഋഷഭ്, റോണക്ക് എന്നോട് പറഞ്ഞു ഈ വിന്റേജ് ക്ലോക്ക് അവനെ വിളിക്കുന്നുവെന്ന്. ഒരുപക്ഷെ അവൻ ഇതിനകത്തായിരിക്കുമോ? ഋഷഭ് വിന്റേജ് ക്ലോക്കിന് അടുത്തേക്ക് ചെന്നു. റോണക് മോനെ, റോണക്. ക്ലോക്കിന്റെ അകത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി.
അച്ഛാ അമ്മേ, ഈ ക്ലോക്കിനകത്ത് അവൻ എങ്ങനെയാ പോയത്? ഋഷഭ് ചെന്ന് ഒരു വടി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവൻ ആ വടി കൊണ്ട് ആ വിന്റേജ് ക്ലോക്ക് പൊളിക്കാൻ ശ്രമിച്ചു. ആ പ്രേതം വിന്റേജ് ക്ലോക്ക് ഋഷഭിനെ അവിടെ നിന്നും തള്ളിവിട്ടു. പിന്നീട് ഋഷഭ് തറയിൽ ചെന്ന് വീണു. വീട്ടിലുണ്ടായിരുന്ന എല്ലാ കതവുകളും ജനലുകളും അടിക്കാൻ തുടങ്ങി. ലൈറ്റൊക്കെ അണഞ്ഞണഞ്ഞെരിയാൻ തുടങ്ങി. എന്റെ മോനെ തിരിച്ചു തരൂ പ്ലീസ്. അപ്പോഴാണ് അവരുടെ വീട്ടിന്റെ മുറ്റത്ത് ആരോ വന്നു നിന്നത്. അദ്ദേഹം അവിടെ വന്നതും തന്നെ എല്ലാം ശാന്തമായി മാറി. അദ്ദേഹത്തെ കാണാനും നല്ല ശാന്ത സ്വരൂപനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു രുദ്രാക്ഷ മാലയും ഉണ്ടായിരുന്നു. ഋഷഭ് കാലിൽ വീണു. അദ്ദേഹം എണീപ്പിച്ചു. എന്റെ മോൻ എങ്ങനെ നിങ്ങളെ രക്ഷിക്കണം? അദ്ദേഹം വിന്റേജ് ക്ലോക്ക് തൊടാനായി ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും ദൂരേക്ക് മാറിപ്പോയി. ഇവിടത്തെ നിക്ക്, നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ല. അവിടത്തെ നിക്കാൻ, ഇല്ലെങ്കിൽ നിനക്ക് അതാണ് നല്ലത്. വിന്റേജ് ക്ലോക്ക് അവിടെ തന്നെ നിന്നു. അദ്ദേഹം ആ വിന്റേജ് ക്ലോക്കിൽ കൈവച്ചതും അത് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം തന്റെ കണ്ണുകൾ മൂടിയതും ആ വിന്റേജ് ക്ലോക്ക് പൊട്ടിത്തെറിച്ചു. പിന്നെ അതിനകത്തു നിന്നും മയങ്ങിയ അവസ്ഥയിൽ റോണക് പുറത്തേക്ക് വന്നു വീണു. റോണക്, റോണക്, നിക്കൂ, അവനെ തൊടണ്ട. റോണക് എണീറ്റിരുന്നു. റോണക്കിന്റെ ശരീരത്തിൽ ആ വിന്റേജ് ക്ലോക്കിലുള്ള പ്രേതം ഉണ്ടായിരുന്നു. ആ കുട്ടിനെ വിട്ടിട്ട് പോവാൻ. വിടാൻ പറ്റില്ല, ഇത് എന്റെ മകനാണ്. എന്ത് വിട്ടു പോയില്ലെന്നോ? അദ്ദേഹം തന്റെ കഴുത്തിലുള്ള രുദ്രാക്ഷ മാല എടുത്തു. എന്നിട്ട് അദ്ദേഹം മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. റോണക്കിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ പ്രേതം പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ നിന്നുകൊണ്ടിരുന്ന അദ്ദേഹം റോണക്കിന്റെ കഴുത്തിൽ ആ രുദ്രാക്ഷ മാല ഇട്ടുകൊടുത്തു. റോണക് അവിടെ തന്നെ മയങ്ങി വീണു. ഇപ്പോഴാ കെട്ടാത്മാവിനെ വിട്ടിട്ട് പോയി, ഇനി നിങ്ങളുടെ മകനെ എടുത്തോളാം. ഋഷഭും ശാലിനിയും റോണക്കിനെ പൊക്കിയെടുത്തു. എന്നിട്ട് അവന് ഉമ്മ നൽകി. പിന്നെ രണ്ടുപേരും ആ സ്വാമിജിയുടെ കാലുകൾ തൊട്ടുതൊഴുതു. അദ്ദേഹം ഋഷഭിനെയും ശാലിനിയെയും ആശീർവാദം ചെയ്തിട്ട് അവിടെ നിന്നും തിരിച്ചു. ആ വിന്റേജ് ക്ലോക്കിലെ പ്രേതത്തിന്റെ കഥ അന്നത്തോടെ തീർന്നു.